ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടെ അമ്മ അമ്മയുടെ ജീവിതത്തിലെ നന്മകൾ അനുഗ്രഹങ്ങൾ എന്നോട് നിങ്ങളോട്
long term to give blessings rather than humiliation or suffering എന്നുള്ളതാണ് ഒന്നാമതായി അമ്മ ഈ പെരുന്നാൾ ഞാൻ നിങ്ങളെ സംബന്ധിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് രണ്ടാമതായി പറയുകയാണ് ഓൾവേസ് സേ യെസ് ടു ലോർഡ് enough though you have enough reasons to say no always say yes to lord പ്രിയപ്പെട്ട നിങ്ങൾ ധാരാളം കാരണങ്ങൾ ഉണ്ടാകാം ഇല്ല എന്ന് പറയുക വേണ്ട എന്ന് പറയുക എന്നാലും അവിടെയും ദൈവത്തോട് ഊവർന്ന് ശരി എന്ന് പറയുവാൻ സാധിക്കണം എന്നുള്ളതാണ് അമ്മയുടെ ജീവിതം മാത്രം എടുത്താൽ മതി കന്യകയായ പെൺകുട്ടി വിവാഹ നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടിയുടെ അടുത്ത് വന്നുകൊണ്ട് അലാഗ പറയുകയാണ് നീ ഗർഭം ധരിക്കും അമ്മ എന്താ പറഞ്ഞേ ആദ്യം അമ്മ ഒന്ന് പതറിയെങ്കിലും അമ്മ പറയുകയാണ് നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ അമ്മ എവിടെ പ്രതിസന്ധികളെ പറ്റിയോ ഒത്തിരി റീസൺസ് അവിടെ ഉണ്ടായിരുന്നു നോ പറയുവാനായി അല്ലേ ഒത്തിരി റീസൺസ് അവിടെ നോ പറയുവാനായിട്ട് ഉള്ളപ്പോഴും അമ്മ അതിന് പൂവ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ പ്രതിസന്ധിയിൽ വിധേയപ്പെടുന്ന ഒരു കാഴ്ചയാണ് അന്നത്തെ ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം അല്ലെ ആ പെൺകുട്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു ഒരു ക്രമം നിലനിന്നിരുന്ന കാലത്ത് ആ അമ്മ മറ്റു പ്രതിസന്ധികളെ പറ്റിയോ പ്രതികൂലതകളെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ അവിടെ പൂവ് കർത്താവിന്റെ രൂപം എന്ന് പറയുന്ന ഒരു മറുപടി ഒരു പക്ഷേ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നമുക്ക് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ മതി ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ മറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താ പെൺകുട്ടികൾക്ക് മൂന്നാം ക്ലാസ്സിന് അപ്പുറം പഠിക്കുക എന്നുള്ള അനുവാദം അവരുടെ ഭരണകൂടം ഇന്ന് നൽകുന്നില്ല അപ്പൊ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും നാം ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ഇതൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി സേഫ് സോണിലായതുകൊണ്ടാണ് ഒരു പക്ഷെ ഞാൻ നിങ്ങളൊക്കെ അത് കണ്ടില്ല കേട്ടില്ല അറിയുന്നില്ല എന്ന് വെക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും അതുപോലെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനോ പഠിക്കുവാനോ ഒന്നുമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം ഇന്നും ഉണ്ട് ഇന്ന് ഞാൻ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അമ്മയുടെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ എന്തുമാത്രം പ്രതിസന്ധി ആ അമ്മ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം എങ്കിലും അവിടെ അമ്മ പറയുകയാണ് യെസ് എന്ന് പറയുക ഊ എന്ന് പറയുക അതുകൊണ്ട് പറയുന്നത് ഓൾവേസ് സേ യെസ് ടു ലോർഡ് ഇനഫ് ദോ യു ഹാവ് ഇനഫ് റീസൺസ് ടു സേ നോ ഇല്ല എന്ന് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും ദൈവഹിതത്തിന് വിധേയപ്പെടുവാനായി യെസ് എന്ന് പറയുവാനായി ഞാൻ നിങ്ങൾ ഈ പെരുന്നാളെ സംബന്ധിക്കുമ്പോൾ രണ്ടാമതായി നാം ചിന്തിക്കേണ്ട അല്ലാതെ രണ്ടാമതായി അമ്മ എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നതാണ് മൂന്നാമതായി പറയുകയാണ് ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ബി ദയർ എനി ദി ഷാഡോ ഓഫ് ക്രോസ് ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ബി ദയർ എനി ദി ഷാഡോ ഓഫ് ക്രോസ് കുരിശിന്റെ ചുവട്ടിലായിരിക്കും നല്ലത് അമ്മയുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം അമ്മയ്ക്ക് ആശ്വാസം ലഭിക്കുന്ന എപ്പോഴാ കുരിശിന്റെ ചുവട്ടിൽ അല്ലെ അമ്മയുടെ പക്ഷെ മകൻ തന്റെ ജീവിതത്തിലുടനീളം ഒരു ആശ്വാസം അതിന് ഈ അമ്മയോട് പറയുന്നത് കുരിശിന്റെ ചുവട്ടിലാണ് എന്ന് വായിച്ച വേദഭാഗത്ത് കാണുന്നുണ്ട് താൻ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് യോഹന്നാൻ യോഹന്നാനെ പറ്റി തന്നെ പറയുന്നത് യോഹന്നാൻ പറയുകയാണെങ്കിൽ യോഹന്നാൻ പറയുന്നു യോഹന്നാനെ കർത്താവ് വിളിച്ചുകൊണ്ട് ആ കുരിശിൽ കിടക്കുന്നോട് പറയുകയാണ് അമ്മയെ ചൂട്ടിക്കൊണ്ട് പറയുന്നു ഇതാ നിന്റെ അമ്മ എന്ന് പറയുക ഇതാ നിന്റെ അമ്മ എന്ന് പറയുക തിരികെ അമ്മയോട് പറയുന്നു ഇതാ നിന്റെ മകൻ എന്ന് പറയുക പരസ്പരം ഫലമേൽപ്പിക്കുന്ന ഒരു ചിത്രം നാം കാണുന്നു പുരുഷന്റെ ചുവട്ടിലാണ് അമ്മയ്ക്ക് അവസാനം ആശ്വാസ വചനം അല്ലെങ്കിൽ ആശ്വാസന്റെ വാക്ക് തന്റെ മകനിൽ നിന്നും കേൾക്കുവാനായിട്ട് ഇടയാകും അതുകൊണ്ട് തന്നെ പുരുഷന്റെ ചുവട്ടിലൊക്കെ ഒന്നായെങ്കിൽ മാത്രമേ ആശ്വാസ വചനം തമ്പുരാനിൽ നിന്നും ആശ്വാസത്തിന്റെ വചനം ഞാൻ നിന്നും കേൾക്കുകയോ ജീവിതത്തിലെ പ്രതിസന്ധികളിലോ പ്രതികൂലതകളിലോ പ്രയാസങ്ങളിലോ ഭാരങ്ങളിലോ ഒക്കെ മാത്രമേ ആ ആശ്വാസത്തിന്റെ വചനം എന്നെ കൊണ്ട് കാലങ്ങളിൽ പതുക്കിയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലോ പ്രതികൂലതകളൊന്നും പലരും പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഈ പരിശുദ്ധ പെരുന്നാളിൽ നിന്നോട് നിന്നോടും പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ് ഒരു പക്ഷേ പല ആവൃത്തി നമ്മളെ ഇന്ന് ദേവാലയത്തിൽ തന്നെ കൃപ നിറഞ്ഞ മറയിലേക്ക് പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടാകും അല്ലെ ഒരു പക്ഷെ 4-5 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടല്ലേ ഒരു പക്ഷെ നമുക്ക് യാന്ത്രികമായി 4-5 ലക്ഷക്കണക്കിന് പ്രാവശ്യം കൊണ്ട് ജനം നിന്നാൽ ചൊല്ലിയിട്ടുണ്ടാകും എന്താ കൃപ നിറഞ്ഞ മാതാവിനെ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട് കൂടെ അതിന്റെ അവസാനം എന്താ പറയുന്നത് അവസാനം എന്താ പറയുന്നത് മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളെന്ന് അമ്മയോട് പറയാം അതുകൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ നാം ചൊല്ലി പോകുമ്പോൾ അത് എത്ര കണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ഹൃദയം കൊണ്ട് മനസ്സിലാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെന്നുള്ള ചിന്തിച്ചു നോക്കണം പക്ഷേ ഭാഗമുണ്ട് വചനം കൊണ്ട് ചൊല്ലുന്നുണ്ടാകാം അതിലുപരിയായി അതിലുപരിയായി എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകളുടെയും കൗമാരുടെയും ഒക്കെ അർത്ഥം ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് പലപ്പോഴും അത് അനുഭവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും എത്രത്തോളം കഴിയുന്നുണ്ടെന്നുള്ള ചിന്തിക്കണം അത് അമ്മയോട് പറയുകയാണ് അമ്മയോട് പറയണം അമ്മേ എന്റെ മരണസമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ഒന്നും നമ്മുടെ കൂടെ വരാത്ത സമയമാണ് മരണം അല്ലെ നമ്മുടെ ജീവിതം ഉണ്ടായോ നമ്മുടെ മക്കളോ നാം
നേടിയ സൗഭാഗ്യങ്ങളോ ഈ ലോകത്തിൽ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ ഒന്നും വരാത്ത സമയമാണ് മരണം. ഏത് മനുഷ്യനെ സംബന്ധിച്ച് മരണം തീർച്ചയായിട്ടും ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ചെങ്കിലും ഒരു പക്ഷേ മരണത്തെ സംബന്ധിച്ച് ആഗ്രഹം ഉണ്ടാകും. അപ്പൊ മരണ സമയത്ത് അമ്മയോട് പറയുകയാണ് ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ വലിയ മാതാപിതാക്കന്മാരൊക്കെ നമ്മെ മടിയെടുത്തിട്ടുണ്ടാകും പഠിപ്പിച്ച പ്രാർത്ഥനയെ നാം ചൊല്ലുകയാണ് എല്ലാ ദിവസവും ആവർത്തിച്ച് ആവർത്തിച്ച് അമ്മയോട് അപേക്ഷിക്കുകയാണ് അമ്മേ ഞങ്ങളുടെ മരണ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയെ. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ആ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ഇടയാണെന്നുള്ളത്. അതുകൊണ്ട് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മേ ഞങ്ങളുടെ മരണ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, ഭാരതം ഉണ്ടായിരിക്കും, രോഗികൾ ഉണ്ടായിരിക്കും, അവിടെയൊക്കെ തന്നെ ഞങ്ങൾക്ക് കൂട്ടായി കമ്പരാജെ കഴിച്ച കാലാവധി കല്യാണം ഇരുന്ന അമ്മയാണ് ആദ്യമേ ഞങ്ങൾ അവരുടെ പ്രതിസന്ധിയെ പറ്റി പറയുന്നത് അല്ലേ. അവിടെ പക്ഷേ അവരുടെ അവരുടെ ജീവിതഭംഗത്തിന്റെ പ്രതിസന്ധി ഉണ്ടാകുന്നു. വീഞ്ഞു കുറവ് വരുമ്പോൾ അമ്മയാണ് തന്റെ മകനോട് ഇന്ന് പറയുന്നത് ഇവർക്ക് വീഞ്ഞു പോരാ എന്ന് പറയുക, ഇവർക്ക് വീഞ്ഞു പോരാ എന്ന് പറയുക. പക്ഷേ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാമല്ലോ ഇന്ന് ഒരു പക്ഷെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ എത്രത്തോളം മറ്റുള്ളവരിലേക്ക് ആ രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കുറവ് ഒരു സമൂഹത്തിലോ നമ്മുടെ ഇവിടുന്ന് മേഖലകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആ കുറവിനെ കുട്ടിഘോഷിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മ ശാന്തമായി ആ കുറവിനെ കിട്ടി തന്റെ മകനോട് എന്ന് പറയുകയാണ്. അവർക്കൊരു കുറവുണ്ട്, അവർക്കൊരു കുറവുണ്ട്, ശാന്തമായി അവ പറയുക. നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് പറഞ്ഞുകൊണ്ട് ആ കുറവിനുള്ള പരിഹാരം കണ്ടെത്തുക. നമ്മുടെ കൂടെയുള്ളവരുടെ പക്ഷെ നമ്മുടെ ജീവിത പങ്കാളികളുടെയോ നമ്മുടെ മക്കളുടെയോ നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ തന്നെ ആയിട്ടുള്ളത് അത് ദൂരം പോകേണ്ട കാര്യമാണ്. നമ്മുടെ അവയെ പരിഹരിക്കുന്നതിന് അവരുടെ കൂടെ ആയിരിക്കും എനിക്കും നിങ്ങൾക്കും എത്രത്തോളം സാധിക്കും എന്ന് ചിന്തിക്കുകയാണ്. അവിടെ അമ്മ ആ കുറവിനെ പരിഹരിക്കുവാനും മുന്നിട്ടിറങ്ങുന്ന പോലെ പരിശുദ്ധ അമ്മ ഈ പെരുന്നാളും ഞാൻ നിന്നുമായിരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് എന്നോട് നിങ്ങളോട് പറയുന്നത്. ഒന്നാമതായി നിങ്ങളുടെ നന്മകളെ എത്തുക. രണ്ടാമതായി പറയുന്നു അൺകണ്ടീഷണൽ ആയി ഒബീഡിയൻ ദൈവത്തോട്. ഞാൻ പറഞ്ഞു ഒത്തിരി കാരണങ്ങളുണ്ടാകാം പറയുവാണെങ്കിലും അൺകണ്ടീഷണൽ ആയി ദൈവത്തോട് ഒബീഡിയൻ ആകുക. രണ്ടാമതായി മൂന്നാമതായി ആ പുരുഷന്റെ ചുവട്ടിലാണ് പലപ്പോഴും പുരുഷന്റെ ചുവട്ടിലായിരിക്കുക. ആ പുരുഷന്റെ ചുവട്ടിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ നമുക്ക് അനുഗ്രഹം മുഖാന്തരമാക്കിയിട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേകമായി എല്ലാ ആശംസകളും എല്ലാവർക്കും നേടുകയും ചെയ്യുന്നു.